രീഷ സാർ, എന്തായിരിക്കും ഞാൻ ചോദിക്കാൻ വരുന്നത്? അറിയില്ല സർ. ഏഹ്, അറിയില്ല? അറിയാം. പ്രീതിപ്പെടുത്തലാണോ? ആണോ ശരീന, പ്രീതിപ്പെടുത്തലാണോ ഞാൻ ചോദിക്കാൻ പോകുന്നത്? ആ അല്ല. പിന്നെ കാശ് ബാത്റൂമിൽ നിന്ന് കിട്ടിയത് ആണോ? അങ്ങനെ സംഭവം നടന്നോ? സാർ, ബാത്റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആരോ കുളിച്ചിട്ട് പോയതിൻ്റെ ബാലൻസ് ആ ഒരു എമൗണ്ട് വാഷിംഗ് മെഷീൻ്റെ മേലെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ അതെടുത്ത് കയ്യിൽ വെച്ചു. പക്ഷേ അത് ഒരു കഴിഞ്ഞോടെ സൂക്ഷിച്ച് വെച്ചത് ഭയങ്കരമായിട്ട് സൂക്ഷിച്ച് വെച്ചു. ഇങ്ങനെ തുണിയുടെ ഇടയിലൊക്കെ ഇങ്ങനെ കൊണ്ട് ആണോ? അല്ല സാർ, ഞാൻ ആ സമയത്ത് ഇട്ടുകൊണ്ടിരുന്ന പാക്കറ്റിൻ്റെ അത് കഴിഞ്ഞിട്ട് നമുക്ക് യൂണിഫോം കിട്ടി. അപ്പൊ ആ ഡ്രസ് അതേപോലെ മടക്കി വെച്ചിട്ട് കബോർഡിൽ വെച്ചിട്ട് യൂണിഫോം ഒരിക്കൽ മോഷണം പോയി. സ്ഥിതിക്ക് നമ്മൾ വളരെയധികം ചോദിച്ചു വെച്ചു. എന്നിട്ട് സാർ, അതൊരിക്കലും ഞാൻ മോഷ്ടിച്ചതല്ല. അങ്ങനെ പറഞ്ഞില്ലായിരുന്നു. എന്താണ് കുട്ടി, ഞാൻ അല്ല അങ്ങനെ മോഷ്ടിച്ചെന്ന് ഞങ്ങൾ പറഞ്ഞോ? ആ, എന്നിട്ട് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സിന്റെ പാന്റിന്റെ പോക്കറ്റിൽ തന്നെ ഇട്ടിട്ട് യൂണിഫോം കിട്ടിയപ്പോ ഞാൻ ആ യൂണിഫോം ഇട്ടു. ആ സാധനം ഞാൻ നേരെ മടക്കി വെച്ചു. ഞാൻ വിചാരിച്ച എന്താന്ന് വെച്ചാൽ മാനേജറുടെ അടുത്ത് പറയാം. അപ്പൊ ഓൾറെഡി ഞാൻ ഇവിടെ വന്നിരുന്നതിന് ശേഷം സാർ അതിൽ എനിക്ക് മീൻസ് കൺഫേം അല്ല. വന്നിരുന്നത് ഞാൻ മാനേജറുടെ അടുത്ത് പറഞ്ഞോ അതോ സെറീന എൻ്റെ അടുത്ത് വന്നിട്ട് ഇരുന്നതും പറഞ്ഞിട്ടുണ്ടായിരുന്നു റനീഷ എൻ്റെ കയ്യിൽ കാശ് കംപ്ലീറ്റ് പോയി എന്ന് പറഞ്ഞു. ആ എന്നിട്ടാണോ ഞാൻ മാനേജറുടെ അടുത്ത് പറഞ്ഞതെന്ന് എനിക്കിപ്പോൾ ഒരു ഡൗട്ട്. ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി എല്ലാവർക്കും കൗണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ആ കാശ് എൻ്റെ അടുത്താണ്. അതിന് തൊട്ട് മുന്നും ഞാൻ സെറീനയുടെ അടുത്ത് പറഞ്ഞു നിന്റെ കാശ് എൻ്റെ അടുത്താണ്, സീറോ ഒന്നും പോയി പറയല്ലേ എന്ന് പറഞ്ഞു ഞാൻ കൈപോക്കി. അറിഞ്ഞല്ലേ സെറീനയുടെ പൈസ ആണെന്ന് അറിഞ്ഞു. ആ ഇവിടെ വന്ന് ഒരു 15 മിനിറ്റ് മുന്ന് അവള് പറഞ്ഞു എൻ്റെ പൊട്ട ബുദ്ധിയാന്ന് തോന്നുന്നു. അവള് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വേണമെങ്കിൽ പറയായിരുന്നു എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഞാൻ തരില്ല മാനേജറുടെ അടുത്ത് പറഞ്ഞിട്ടേ തരുമെന്ന് പിന്നീട് ആലോചിച്ചപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ആ സമയത്ത് ബുദ്ധി അങ്ങനെ പോയില്ല സാർ. നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് സാറിന് അത്രയും വിഷമിച്ചു വന്നിരിക്കുമ്പോൾ നമ്മൾ വേറെ ഒന്ന് മാനേജറുടെ അടുത്ത് കൊടുക്കാനോ പിടിക്കാനോ ഒന്നും നോക്കൂല. ആ സമയത്ത് ഇല്ല, നീ വിഷമിക്കാതെ നമുക്ക് ഉണ്ട് എന്ന് പറയുന്നൊരു ഒരു സമാധാനപ്പെടുത്തലാണ് വേണ്ടത്. പക്ഷേ റനീഷ് ഞാനത് ചോദിച്ചപ്പോൾ റനീഷ് പറഞ്ഞത് എനിക്ക് പെട്ടെന്ന് എനിക്ക് ബ്ലാങ്ക് ആയിപ്പോയെന്നാണ് പറഞ്ഞത്. അവിടെ ചിലപ്പോൾ ബ്ലാങ്ക് ആയിട്ടുണ്ടാകാം, പക്ഷെ ആ ഒരു സമയത്ത് പറഞ്ഞിരുന്നെങ്കിൽ അപ്പം തന്നെ ആ പ്രശ്നം സോൾവ് ആകാമായിരുന്നു. ശരീനക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലോ. അല്ല സാർ, ഇപ്പം വന്നിരിക്കുന്നതിൻ്റെ ആ ഒരു ഇതിൽ തന്നെ എടാ എൻ്റെ പൈസ ഫുള്ള് പോയടാ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. റനീഷ ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ റനീഷ പറയുകയും ചെയ്തു, ആണോ എല്ലാം പോയോ ഓക്കെ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ അതേസമയം ഞാനായിരുന്നെങ്കിൽ അത് നിന്റെ ആയിരുന്നു, അത് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഓടിപ്പോയനെ. ഐ ട്രസ്റ്റ് ഹർ ആസ് എ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പം പുള്ളിക്കാരി പറഞ്ഞു അതെൻ്റെ അശ്രദ്ധ മൂലം പുള്ളിക്കാരിക്ക് അവിടെ പോയിട്ട് ആ ഒരു മെസ്സേജ് പാസ് ചെയ്യണമായിരുന്നു. അതുകൊണ്ട് ഞാൻ അത് ബിലീവ് ചെയ്യണമല്ലോ. അറ്റ് ദി എൻഡ് ഐ ട്രസ്റ്റ് ഹർ. അങ്ങനെ വിശ്വസിക്കാനാണ് ഇഷ്ടം. അതെ, അതല്ലേ സത്യം? അതെ. ഇരിക്കാം മാരാരെ. മാരാരെ അപ്പോൾ ഭയങ്കരമായിട്ട് എന്തോ ഒരു ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചു, കള്ളാ കള്ളി എന്നൊക്കെ പറയണ. അല്ല, ഞാൻ ആദ്യം റിനീഷ ഇത് പറഞ്ഞപ്പോൾ റിനോ ക്ഷണിച്ചു വന്നി എന്നിട്ട് ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കാൻ പോയപ്പോൾ റിനീഷ പറഞ്ഞു പൈസ എൻ്റെ ഉണ്ട് എന്ന് പറയുന്നിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ പറഞ്ഞു കള്ളത്തരം പിടിക്കപ്പെട്ടപ്പോൾ അത് കൊടുക്കാൻ മനസ്സ് കാണിച്ച റിനീഷയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞു. കള്ളത്തരം പിടിക്കപ്പെട്ടപ്പോൾ എന്നാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അപ്പോൾ ഭയങ്കരമായി അവിടെ അല്ലേ അനിയൻ പിന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പണ്ട് ജുനൈസിനെ ഇങ്ങനെ വിളിച്ച സമയത്ത് ആരും ഇടപെട്ടില്ല എന്ന് ജുനൈസിന് ഒരു കംപ്ലൈന്റ് വന്നു. എന്താ പറ്റി അനിയൻ? ലാലേട്ട, ചില ചില സന്ദർഭങ്ങളിൽ ഞാൻ തെളിവിന് വലിയ വാല്യൂ കൊടുക്കാറില്ല. ഓക്കെ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എനിക്ക് ആ സമയത്ത് ഒരു വേറെ രീതിയിൽ പോണ വിഷയം പോലെ എനിക്ക് തോന്നി. എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നില്ല ലാലേട്ടാ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇതാക്കി. ജുനൈസിന് പണ്ട് അങ്ങനെ പറഞ്ഞപ്പോൾ ആരും പ്രതികരിച്ചില്ല എന്നൊരു കംപ്ലൈന്റ് ഉണ്ടോ? ഇപ്പം അഖിലേട്ടൻ തന്നെ ഒന്നല്ല റിപ്പീറ്റ്ലി ഒരുപാട് വട്ടം ശരിയാണ് ടാസ്കിൻ്റെ ഭാഗത്ത് ഞാൻ ഒരിക്കൽ ഷിജുവേട്ടൻ്റെ മുത്തുകൾ എടുത്തിട്ടുണ്ട്. ആ എടുത്ത മുത്ത് ഞാൻ മാരാർക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മാരാർ അത് വാങ്ങിയിട്ടുണ്ട്. കൺഫഷൻ റൂമിൽ പോയിട്ട് മാരാർ അത് അതായത് ആത്മാർത്ഥ സുഹൃത്തിൻ്റെ ആ ഒരു മുത്ത് കൺഫഷൻ റൂമിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ പെരിങ്കള്ള പെരിങ്കള്ള എന്ന് എല്ലാ ദിവസവും റിപ്പീറ്റ്ലി വിളിക്കും സാഗർ. എല്ലാവരും റിയാക്ട് ചെയ്യാറുണ്ട്, പക്ഷേ ശബ്ദിച്ച് എനിക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. ഞാനൊന്ന് പോടാന്ന് വിളിച്ചപ്പോൾ എനിക്കെതിരെ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത മാരാർ പല വട്ടം പലരെയും തെറി വിളിച്ചിട്ടുണ്ട്. ഒരു പോടാന്ന് പറയുമ്പോൾ ഒരാളെ ശാരീരികമായി കയ്യേറ്റം ചെയ്യണമെങ്കിൽ ഇയാൾ വിളിക്കുന്ന തെറിയെ ബാക്കിയുള്ളവർക്ക് എന്തൊക്കെ ചെയ്യാം? നാളെ ഇയാൾ വിളിക്കുന്ന പോലെ ഒരു തെറി ഞാൻ ഇയാളെ വിളിച്ച ഇയാൾ ചിലപ്പോൾ എന്നെ അടിച്ച് ചിലപ്പോൾ എൻ്റെ കാറ്റ് പോകും. എന്തായാലും അത് വേണ്ട, കാറ്റ് പോകണ്ട. അല്ല, ഉള്ള കാറ്റ് മാക്സിമം കൊണ്ടുപോകാൻ നടക്കും. ഒരുപാട് നാള് വലിച്ച് ജീവിക്കേണ്ട ആൾക്കാരാണ്, ആ കാറ്റിനെ കളയരുത്. പക്ഷെ നമുക്ക് ഇവിടെ വേണ്ടത് എന്താ അറിയോ? അതെ, ഇവിടെ നമുക്ക് ഫിസിക്കൽ സ്ട്രെങ്ത് അല്ല വേണ്ടത്, നമുക്ക് നല്ല മെന്റൽ സ്ട്രെങ്ത് ആണ്. മനസ്സിലാണ് ശക്തി വേണ്ടത്. ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് ആ മനസ്സിനെ കൂടുതൽ ശക്തി വരുത്താനുള്ള ദിവസങ്ങളാണ്. എല്ലാവർക്കും നല്ല ശക്തി വരട്ടെ. എന്ത് വേണേ?
എന്ത് പറഞ്ഞു? ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ഞാൻ പറയൂ പറയൂ. ഈ ടാസ്കിന്റെ ഇടയിൽ ജുനൈസ് കാണിച്ചതിനെ ഞാൻ ഒരിക്കൽ പോലും അതായത് അത് ആ ടാസ്കിൻ്റെ ഭാഗമായിരുന്നു, ഒരിക്കൽ പോലും അതിനെ പറ്റി പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ടാസ്ക് മാറ്റി ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുക, ബിഗ് ബോസ് കൺഫഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് ഒരു കാര്യം പറയും, ഇവിടെ വന്ന് മറ്റൊരു കാര്യം പറയും, പ്രാങ്ക് എന്ന് പറഞ്ഞിട്ട് പലതും പറഞ്ഞ് പലരെയും തെറ്റിദ്ധരിപ്പിക്കും. അപ്പോൾ അങ്ങനെ നിരവധി കള്ളങ്ങൾ ആവർത്തിക്കുന്നത് കൊണ്ട് ഞാൻ ഒരിക്കൽ എന്തോ പറഞ്ഞ സമയത്ത് കള്ള എന്ന് വിളിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ടാസ്കിൽ അന്നത്തെ ആക്ടിവിറ്റി അത് ടാസ്കിൻ്റെ ഭാഗമായിരുന്നു എന്ന് തന്നെ എപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരാളാണ്. ശരി, ഇരിക്കാം.